സഭയ്ക്ക് വരവ് ചെലവ് 11 ലക്ഷം കോടി. നോക്കിയിരിക്കാൻ 120 കോടി കുഞ്ഞാടുകളും ഖജനാവ് ഭരിക്കാൻ 5600 ബിഷപ്പുമാരും. കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരും വൈദികരും സഭയിലെ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞ് തൊണ്ട കീറുമ്പോഴാണ് ലോകത്തെ 120 കോടി വിശ്വാസികൾക്ക് ചൊറിഞ്ഞു കയറുന്നത്. ലോക കത്തോലിക്ക സഭയ്ക്ക് ലത്തീൻ, സീറോ മലബാർ, മലങ്കര എന്നിവ ഉൾപ്പെടെ 24 വകഭേദങ്ങളുണ്ട്. ഇതിലെല്ലാം കൂടിയുള്ളത് 5600 ബിഷപ്പുമാരും 4 ലക്ഷത്തിലധികം അച്ഛന്മാരും. ഇനി കത്തോലിക്ക സഭയുടെ സാമ്പത്തിക വശം കൂടി വെറുതെ ഒന്ന് അറിഞ്ഞു വെക്കുക. 100 ഏക്കർ വിസ്തൃതി പോലുമില്ലാത്ത സാക്ഷാൽ വത്തിക്കാനിൽ മാത്രമുണ്ട് സഭയ്ക്ക് 30 ദശലക്ഷം ഡോളറിൻ്റെ സ്വത്ത്. ഇന്ത്യയിലാണെങ്കിൽ എങ്ങനെ നോക്കിയാലും സഭയുടെ സ്വത്ത് 50 ദശലക്ഷം ഡോളറിൽ കുറയില്ല. ഏതാണ്ട് 180 ദശലക്ഷം ഡോളർ വരും ആഗോള കത്തോലിക്ക സഭയുടെ ആകെ വാർഷിക വരവ് ചെലവ്. എന്നുവെച്ചാൽ ഉദ്ദേശം 11 ലക്ഷം കോടി രൂപ. ഈ ബ്രഹ്മാണ്ഡ സ്വത്തുവകകൾ ആര് കൈകാര്യം ചെയ്യുന്നുവെന്ന് അറിയേണ്ടേ? ലോകത്തെവിടെയും സഭയ്ക്ക് കീഴിലെ പള്ളികളും ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിഷപ്പുമാരുടെ പേരിലാണ്. അതായത് കത്തോലിക്ക സഭയുടെ മൊത്തം സ്വത്തിൻ്റെ അവകാശികളും കൈകാര്യം ചെയ്യുന്നത് ഈ 5600 ബിഷപ്പുമാരാണ്. മറ്റാർക്കും ആ കാശിൽ തൊട്ടുകൂടാ. ഏറ്റവും മുകളിൽ പോപ്പ്, അതിനു താഴെ പോപ്പിനോട് നേരിട്ട് ബന്ധപ്പെടുന്ന ഇത്രയും ബിഷപ്പുമാർ. തീർന്നു സഭയുടെ സംഘടനാ സംവിധാനം. ലോകത്ത് 11 ലക്ഷം കോടി രൂപയുടെ വരവ് ചെലവുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിന് ഇത്രയും ലളിതമായൊരു സാമ്പത്തിക നടത്തിപ്പ് സംവിധാനവും സമ്പ്രദായവും കാണുമോ? 1700 വർഷത്തിലധികമായി ഇതിങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത സംവിധാനമായി വിശ്വാസികളെ ഭരിച്ചു മുടിച്ച് നിലനിൽക്കുന്നു. അപ്പോൾ വളരെ ലളിതമായ ഒരു ചോദ്യം, ഇതാണോ സഭയിലെ ജനാധിപത്യം? 120 കോടി വിശ്വാസികൾക്ക് മുഴുവൻ അവകാശപ്പെട്ട സ്വത്തുവകകൾ കൈകാര്യം ചെയ്യേണ്ടുന്നത് പോപ്പും ബിഷപ്പുമാരും മാത്രം ചേർന്നാണോ? ബിഷപ്പുമാർ മൂത്തുണ്ടായ 1250 കർദിനാൾമാർ ചേർന്ന് ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കും. പിന്നെ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നതുവരെ അദ്ദേഹം തന്നെയല്ല, അദ്ദേഹം ഇരുന്ന് കർദിനാൾമാരെ തിരഞ്ഞെടുക്കും. ഈ ചക്രത്തിനകത്ത് വിശ്വാസികളുടെ സ്ഥാനം എവിടെയാണെന്ന് മാത്രം ചോദിക്കരുത്. അവർക്ക് പള്ളിയിൽ വരാം, മുട്ടിപ്പായി പ്രാർത്ഥിക്കാം, ഭണ്ഡാരങ്ങൾ നിറയ്ക്കാം, പള്ളിപ്പിരിവ് കൃത്യമായി നൽകാം, കത്തനാർമാർക്ക് വിരുന്നും കൈമടക്കും കൊടുക്കാം, ഇടയ്ക്കിടയ്ക്ക് പോയി കുമ്പസാരിക്കാം, മര്യാദയോടെ കുരിശ് വരച്ച് വീട്ടിൽ പോകാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവകാശം അധികാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നെച്ചാൽ മതി. അപ്പോഴാണ് സഭയുടെ തനി സ്വഭാവം തിരിച്ചറിയുന്നത്. ഇനി ഒരു തമാശക്കാര്യം കൂടി കേൾക്കുക. കണക്കില്ലാത്തത്ര സമ്പാദ്യമുള്ള സഭയുടെ നിലനിൽപ്പ് തന്നെ ഒരൊറ്റ വ്രതത്തിലാണ്, ബിഷപ്പുമാരുടെയും കത്തനാർമാരുടെയും സദാചാരവ്രതമെന്ന ഏകവ്രതത്തിൽ. അതാകട്ടെ, കേൾക്കാൻ സുഖമുള്ള വെറുമൊരു സങ്കല്പം മാത്രമായി മാറിയിട്ട് കാലം കുറേയായി. കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരും അച്ഛന്മാരും കല്യാണം കഴിക്കാൻ തുടങ്ങിയാൽ അന്ന് തീരും സഭയുടെ സംഘടനാ സംവിധാനമാകെ. അവകാശ തർക്കമുള്ള കുടുംബസ്വത്ത് പോലെയായി തീരും സംഗതി. ലൈംഗികത പ്രകൃതിയിലെ മാനുഷികമായൊരു സ്വാഭാവികമായ വികാരമാണ്. അത് തടഞ്ഞു നിർത്തുന്നത് പ്രകൃതി വിരുദ്ധമാകും. ബ്രഹ്മചര്യവ്രതത്തിൻ്റെ കടുപ്പമുള്ള പുരോഹിത വസ്ത്രത്തിനകത്ത് ബിഷപ്പുമാരുടെയും കത്തനാർമാരുടെയും മാംസദാഹം കിടന്ന് തിളയ്ക്കുന്നതിൻ്റെ വാർത്തകൾ കുറച്ചൊന്നുമല്ല പുറത്തു വരുന്നത്. സഭയ്ക്ക് അത് പുറത്തു പറയാനൊക്കുമോ? അതോടെ കംപ്ലീറ്റ് സഭാ സ്ട്രക്ചറും നിലംപൊത്തിപ്പോകും. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, കർത്താവേ എന്ന് വിളിച്ച് കണ്ണടച്ചു പിടിക്കുക. അതുതന്നെയാണ് സഭ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. വിശ്വാസികളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുവിൻ, തൽക്കാലം സഭയിലെ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിപ്പിൻ. I2A News, an eye for truth.